ഹലോ, വെൽക്കം ടു ചിൻസസ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോണത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന പേപ്പർ ബോക്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളുടെ ടോണിക്കോ എന്ത് വാങ്ങിക്കുമ്പോഴുള്ള പേപ്പർ ബോക്സ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റേഴ്സ് ഐഡിയസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഡയറക്റ്റ് എന്തായാലും മണ്ണിട്ടിട്ട് നമുക്ക് പ്ലാന്റ് വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോട്ടിലിൽ വെള്ളത്തിലോ മണ്ണിലോ എങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റേഴ്സ് ഐഡിയാസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു മൊബൈലോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ളൊരു ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മീതൊരു കവർ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ആകെ നാശമായിട്ട് കിടന്നിരുന്നൊരു ബോക്സാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കളർ ചെയ്ത് ഭംഗിയാക്കി എടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിൽ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലാക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്, കാരണം ഇത് ഓൾറെഡി ഒരു ബ്ലാക്ക് ആയിരുന്നു. പിന്നെ നമ്മളുടെ ഇതുപോലുള്ള ഇത്തിരി തിക്കായിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മളുടെ ബോക്സിൻ്റെ. എന്നിട്ട് ഒരു ഈയൊരു ലെങ്ത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം നമ്മളൊരു എയറോ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു വേലിയൊക്കെ പോലെ തോന്നാൻ വേണ്ടിയിട്ട്, ഫെൻസൊക്കെ ഇല്ല നമ്മളുടെ ചില ചില വീടുകളിൽ, നമ്മൾ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ നല്ല വെള്ള പെയിൻ്റ് അടിച്ചിട്ട് ഗാർഡൻ വിൽക്കാണില്ലേ, അപ്പം അതുപോലെയുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി മൊബൈലിൻ്റെ കവർ ഇല്ല എന്നുണ്ടെങ്കിൽ ടോണിക്കിൻ്റെ ഈ ഒരു കവറിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് അതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ ആ ഒരു പീസുകൾ ഓരോന്നോരോന്നായിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പേപ്പർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബോക്സിനേക്കാളും കുറച്ചൊരു ഹൈറ്റിൽ ഇതിൻ്റെ എരോഭാഗം ഒന്ന് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ഭംഗി വരിക. പിന്നെ ഒന്ന് ഒരേ ഗ്യാപ്പായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നമുക്കിത് കളർഫുള്ളാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇത് നേരത്തെ കളർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പല കളേഴ്സിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ വൈറ്റ് തന്നെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയത്, അപ്പോൾ ബ്ലാക്കിൽ വൈറ്റ് വരുമ്പോൾ നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ കളറൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കിതിൽ നൂല് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഇതിങ്ങനെ ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിൽ പല രീതിയിൽ പ്ലാന്റ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളത്തിലും പിന്നെ ഒരെണ്ണം ആർട്ടിഫിഷ്യൽ പ്ലാന്റുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വേലിയുടെ തൊട്ടരികത്ത് ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞ് ചെടികൾ നിൽക്കുന്ന ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് കിട്ടും. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കോർ പീസോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മളുടെ ഡൈനിങ് ടേബിളിൽ വെക്കാനും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്ററാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഇതുപോലൊരു ടോണിക്കിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ മേലത്തെ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമ്മളിതിന് അടിയിലൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉള്ളിൽ ബോട്ടിലോ എന്തിലെങ്കിലും പ്ലാന്റ് വെക്കുമ്പോൾ നമുക്കൊരു കുറച്ച് വെയിറ്റ് വരുമല്ലോ. അപ്പോൾ അതിന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലും മതി. ഇനി നമ്മളിതിൻ്റെ മീതെ ഒരു നല്ല ഭംഗിയുള്ള ഒരു തുണിയുടെ ഒരു പീസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പഴയ ഡ്രസ്സിൻ്റെ ഒരു പീസോ ഏതായാലും മതി. അത് വെച്ചിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് നല്ലൊരു ടൈറ്റിൽ നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചുളിവൊന്നും ഇല്ലാതെ അങ്ങനെ നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തും നമ്മളതുപോലെ ടൈറ്റിൽ വലിച്ചു പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ, ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൂചി നൂലും വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് തുന്നിയ കൊടുത്താലും മതി. അങ്ങനെ അതായത് നമ്മൾ നല്ല രീതിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് വേണ്ടത് നമ്മളുടെ ചാക്കുനൂലാണ്. അപ്പോൾ നമ്മളുടെ കടയിൽ നിന്ന് പൊതിഞ്ഞു കിട്ടുന്ന ചാക്കുനൂലോ ഏതായാലും മതി. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കുറച്ച് ഭാഗത്തുനിന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ചുറ്റി കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് എൻഡ് പോയിൻറ്റിലും കൂടെ ഗ്ലൂ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാക്കുനൂല് തന്നെ വേണമെന്നില്ല, നമ്മുടെ വൂളൻ ത്രെഡ് ആയാലും മതി. അപ്പോൾ നമുക്ക് കളർ മാച്ച് ആവുന്ന ഏതെങ്കിലും കളർ നോക്കിയിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ചാക്കുനൂല് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബോ പോലെ ചാക്കുനൂല് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊരു വള്ളിയൊക്കെ കിട്ടുന്ന പോലെ ചെയ്തിട്ട് അതും അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ മരുന്നിൻ്റെ ബോട്ടിലൊക്കെ നമുക്ക് പ്ലാന്റ് ഇതുപോലെ വയ്ക്കുമ്പോൾ ഒരു ഭംഗി കുറവല്ലേ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് സ്റ്റൈലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ള കുപ്പികളോ പോട്ട്സോ ഒന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ പേപ്പർ ബോക്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കുള്ളിൽ മരുന്നിൻ്റെ ബോട്ടിലാണോ ഏത് ബോട്ടിലാണോ ഒന്നും കൂടെ നമുക്ക് അറിയാനായിട്ട് പോകുന്നില്ലല്ലോ. നമുക്ക് ഷെൽഫിലോ അതുപോലെ തന്നെ ടേബിളിലോ ടീപ്പോയിലോ ഒക്കെ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഡിസൈനുള്ള തുണികൾ വേണമെന്നൊന്നുമില്ല, നല്ല കളേഴ്സ് തിരഞ്ഞെടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതുപോലുള്ളൊരു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ബ്ലൂ കളറൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ചെയ്യാനായിട്ട് പോണത് ഒരു വയലറ്റ് പെയിൻ്റാണ് കൊടുക്കുന്നത്. കാരണം ഈ ഒരു ബ്ലൂവിനോട് മാച്ച് ചെയ്ത് പോകുന്നൊരു കളറ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മളൊരു കോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മീതത്തെ ഭാഗം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. കാരണം നമുക്ക് പിടിച്ച് ചെയ്യാനുള്ള സൗകര്യം നോക്കിയിട്ട് എങ്ങനെയാണെങ്കിലും അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഒരു കോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഉള്ള ഭാഗത്തൊന്ന് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളതിൽ കൊടുക്കുന്നത് 3D വൈറ്റ് ഔട്ട്ലൈനറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിക്ക് ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണെങ്കിലും മതി. ജസ്റ്റ് ലൈൻസ് കൊടുത്തിട്ട് നിറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, എങ്ങനെയായാലും മതി. അപ്പോൾ നമ്മളുടെ ബ്ലൂവിൽ വൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ 3D ആകുമ്പോൾ നമുക്കൊരു പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഭംഗി കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണമെന്നില്ല നമുക്ക്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുക. കളർ കോമ്പിനേഷനും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ മേലെ കുറച്ച് ഡോട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഈ ഒരു പ്ലാന്ററും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ലൈറ്റിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഞാനൊരു ബോട്ടിലിൽ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേപ്പർ ബോക്സ് വെച്ചിട്ട് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് പ്ലാന്റേഴ്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അടിപൊളി ക്രാഫ്റ്റുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.